ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബോബീസ് ക്യുസൈൻ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് റാഗി കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഡയറ്റ് നോക്കുന്നവർ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അവർക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാനപ്പോൾ ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇത് ഇഡലിയും ഒക്കെ എന്നും കഴിക്കുമല്ലോ. ഇഡലി, പൊറോട്ട, പത്തിരിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റാഗി പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിത് കടയിൽ നിന്ന് മേടിച്ച നോർമലായിട്ടുള്ള പൊടിയാണ്, ഇത് ചൂടാക്കിയൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സാധനം ഒന്ന് ചോപ്പ് ചെയ്ത്, ഞാനിതിപ്പം ഒരു മീഡിയം സൈസിലുള്ള സവോള, ചെറിയൊരു ക്യാരറ്റ്, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തൊരു കറിവേപ്പില, കറി ലീവ്സും യൂസ് ചെയ്യാവുന്ന, ചെറുതായിട്ട് ഞാനൊന്ന് ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ ആ ചോപ്പ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ വെള്ളവും കൂടെ ഒരുപോലെ ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പെതുക്കെ ഇതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്, ഒത്തിരി അങ്ങ് ടൈറ്റും ആകരുത്, നല്ല സോഫ്റ്റായിട്ട് ഇതിൻ്റെ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. അതുവരെ ഒന്ന് വെള്ളം ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്ത്, ഇനി ഇത് നമുക്കതൊന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഉരുള, ഒരു കയ്യിൽ ഒരു ഉരുള എടുത്തിട്ട് നമുക്കിനി എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പർ, ഒരു ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വാഴയില ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പം എനിക്ക് പുറത്ത് മഴയാണ്, അപ്പം വാഴയില എടുക്കാൻ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ബട്ടർ പേപ്പർ എടുത്ത് ഇതിന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഉണ്ട, ആ മാവ് നമുക്ക് പെതുക്കി ഇതിനകത്തേക്കൊന്ന് പരത്തി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ദോശക്കല്ലിൽ, അത് ഞാൻ കാണിക്കുന്നുണ്ട്, ദോശക്കല്ലിൽ ഡയറക്റ്റ് തവയിലോട്ട്, നമ്മളേത് തവയിലാണ് ഉപയോഗിക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് പരത്താവുന്നതാണ്. അപ്പം ഞാൻ ഈ ബട്ടർ പേപ്പറിനകത്താണ് ഇപ്പം ആദ്യം അതാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തവ ചൂടായി വന്നിട്ടുണ്ട്, അതിനകത്തേക്ക് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുറത്ത് കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. പെതുക്കി അതൊന്ന് വെന്ത് വരണം. രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ റാഗി കൊണ്ടുള്ള പൊറോട്ട ഇവിടെ രണ്ട് സൈഡും ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കണ്ടോ, കാണുമ്പം അത്ര റാഗിക്ക് നല്ല കളറില്ലല്ലോ, ഈ ഒരു കളറ് തന്നെയാണ്. നല്ല ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.